നമസ്കാരം നമ്മൾ എങ്ങനെ ഒരു ട്രേഡിംഗ് തുടങ്ങണം എന്നുള്ളതിനെ കുറിച്ചിട്ട് പലപ്പോഴും ഒത്തിരി കൊസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ് ഇവൻ പലരും പറയുന്നത് എൻ്റെ അടുത്ത് ഒരു പതിനായിരം രൂപ ഉണ്ട് ഇത് വെച്ചിട്ട് ഞാൻ ട്രേഡിംഗ് പഠിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ഇനി പലരും പറയാനുണ്ട് ഞാനൊരു അമ്പതിനായിരം രൂപ വെച്ചിട്ട് ഒരു ട്രേഡിങ് കോഴ്സിന് പോട്ടെ എന്നിട്ട് അത് വെച്ചിട്ട് ഞാൻ ട്രേഡിംഗ് പഠിച്ച് ശരിയാക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ഡെഫിനറ്റ്ലി നമ്മൾ പഠിച്ചിട്ട് ചെയ്യണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം അതേക്കാളുപരി നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ നമ്മുടെ അടുത്ത് അറ്റ്ലീസ്റ്റ് ഒരു നല്ലൊരു ക്യാപിറ്റൽ ഉണ്ടാവണം നമ്മൾ ഈ പതിനായിരം രൂപയും അയ്യായിരം രൂപയൊക്കെ വെച്ചിട്ട് ട്രേഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ സക്സസ് ആവാം പക്ഷേ കൂടുതൽ ആളുകളും ഫെയിലിയർ ഫെയിലിയറാവാൻ ചാൻസ് ഉള്ളത് അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ളൊരു എന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് എത്ര രൂപയാണ് നിങ്ങൾക്ക് മാസം ഒരു ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് കൊണ്ടുവരാൻ പറ്റും എന്ന് പറയുന്നത് ആ പൈസ ആദ്യം ട്രേഡിങ്ങിനൊന്നും പോകാതെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നിട്ട് നിഫ്റ്റി ബീസ് വാങ്ങിക്കൊണ്ടിരിക്കുക ഇപ്പോൾ നിഫ്റ്റിയുടെ ഇ ടി എഫ് ഉണ്ടല്ലോ ഇത് വാങ്ങിക്കൊണ്ടിരിക്കുക അപ്പോൾ അതിൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ മുകളിലേക്കും താഴേക്കും പോണതാണ് നിഫ്റ്റിയിലത്തെ നമ്മുടെ ലാഭവും നഷ്ടവും എന്ന് പറഞ്ഞാൽ അപ്പോൾ എല്ലാ മാസവും എത്ര രൂപയാണോ കയ്യിലുള്ളത് അതിന് പൈസയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ നിഫ്റ്റി ഫീസ് ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുക എന്നിട്ട് അതൊരു അഞ്ച് ലക്ഷം രൂപ എത്തണവരെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് എല്ലാ മാസവും ഇത്ര രൂപ കൊണ്ടുവരാം എന്നുള്ള പ്ലാൻ ആ പൈസ എല്ലാ മാസവും ഒരു എസ് ഐ പി പോലെയൊക്കെ നമ്മൾ തന്നെ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഇത് വാങ്ങിക്കൊണ്ടേ ഇനി അതല്ല നമുക്ക് അഡീഷണൽ പൈസ എല്ലാം കിട്ടണമെങ്കിൽ അതും കൂടി ഇൻവെസ്റ്റ് ചെയ്യാം എന്നിട്ട് അഞ്ച് ലക്ഷം രൂപ എത്തണവരെ നമ്മൾ വേറൊന്നും ആലോചിക്കരുത് ഈ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മാത്രം ചെയ്തുകൊണ്ടിരിക്കുക ആ സമയത്ത് നമ്മൾക്ക് നമ്മുടെ ഇ ടി എഫിൻ്റെ വാല്യൂ മുകളിലേക്ക് പോകണം താഴേക്ക് പോകണം ഇതെല്ലാം നമുക്ക് കാണാനും പറ്റും നമുക്കപ്പോൾ ഒരു താല്പര്യമുള്ള ആളാണ് ട്രേഡിങ്ങൊക്കെ പഠിക്കാൻ താല്പര്യമുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഈ നിഫ്റ്റിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ എന്തെങ്കിലും ഒരു അഞ്ച് സ്റ്റോക്കുകൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക അഞ്ച് നല്ല സ്റ്റോക്കുകൾ നല്ല ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ആക്ച്വലി സെയിൽസ് ഗ്രോത്ത് എല്ലാ വർഷവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അറ്റ്ലീസ്റ്റ് ഒരു പത്ത് വർഷത്തേക്കും ട്രാക്ക് റെക്കോർഡ് നമ്മൾ കൃത്യമായിട്ട് നോക്കിയിരിക്കുക അതേമാതിരി പ്രോഫിറ്റബിലിറ്റി കൂടിക്കൊണ്ടിരിക്കുന്ന നമ്മൾ നമ്മുടെ ഒരു ബേസിക്കായിട്ട് ആ കമ്പനികളുടെ പ്രൊഡക്റ്റുകൾക്ക് ഭാവിയിൽ ഡിമാൻഡ് ഉണ്ടാവുന്നത് അതേപോലെ തന്നെ നല്ല ബാലൻസ് ഷീറ്റ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു അഞ്ച് കമ്പനി ഐഡൻറ്റിഫൈ ചെയ്യുക ഇതിൻ്റെയും നമ്മുടെ അടുത്ത് ഇ ടി എഫ് വാങ്ങുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെയും ഷെയറുകൾ നമ്മൾ വാങ്ങി നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ വെക്കാൻ നോക്കുക എപ്പോഴൊക്കെ നമ്മുടെ അടുത്ത് ഒരു അഡീഷണൽ പൈസ വരുന്നു ഈ ഷെയറുകൾ വാങ്ങി വയ്ക്കുക അല്ലെങ്കിൽ ഇ ടി എഫ് വാങ്ങി വയ്ക്കുക ഇനി നമ്മൾക്ക് എല്ലാ മാസവും വാങ്ങുന്ന ഒരു നിശ്ചിത എസ് ഐ പി എമൗണ്ട് പോലത്തെ പൈസ ഉണ്ടല്ല അതിനും ഇ ടി എഫ് വാങ്ങുന്നതോടൊപ്പം തന്നെ ഇതും വാങ്ങിക്കൊണ്ടിരിക്കുക ഇതെല്ലാരും കൂടി ഒരു അഞ്ച് ലക്ഷം രൂപയുടെ ഷെയർ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലെങ്കിൽ ഇ ടി എഫ് ആയി കഴിഞ്ഞാൽ നമുക്കറിയാം എൻ്റെ അടുത്ത് ഒരു അഞ്ച് ലക്ഷം രൂപ ഉണ്ട് ഈ അഞ്ച് ലക്ഷം രൂപയാണ് നിങ്ങളുടെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സിംഗ് ട്രേഡ് ചെയ്യണോ അല്ലെങ്കിൽ ഇൻട്രാഡേ ചെയ്യണോ അങ്ങനെയുള്ള ആൾക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ അഞ്ച് ഷെയറുകൾ നല്ല ഇഷ്ടപ്പെട്ട ഷെയറുകൾ വാങ്ങിക്കൊണ്ടിരിക്കുമല്ലോ ഞാൻ എന്താ ലാർജ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഇതൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് പ്രോഫിറ്റബിലിറ്റി ബാലൻസ് ഷീറ്റ് സ്ട്രോങ് ആയിട്ട് തോന്നുന്ന ഏതാണോ ആ അഞ്ച് ഷെയർ വാങ്ങാനെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ റെഗുലറായിട്ട് വാങ്ങി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും പ്രൈസ് ഫ്ലക്ച്വേഷൻ എന്നാണ് എന്തൊക്കെ ന്യൂസുകൾ ഇതിൻ്റെ പ്രൈസുകൾ ഫ്ളക്ച്വേഷൻ നടത്താൻ ചാൻസ് ഉണ്ട് എന്തൊക്കെ സിനാരിയോസ് മാർക്കറ്റ് സിനാരിയോസൊക്കെ ഇതിൻ്റെ പ്രൈസിൽ ഫ്ലക്ച്വേഷൻ വരുത്താൻ ചാൻസ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്കൊരു ധാരണ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഒരു ലക്ഷം രൂപ നമുക്ക് മാറ്റി വയ്ക്കുക ആ ഒരു ലക്ഷം രൂപ എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇൻട്രോ ഡേ ട്രേഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ സ്വിം ട്രേഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം ഈ അഞ്ച് സ്റ്റോക്കിനെ ബേസ് ചെയ്ത് മാത്രം ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത് കാരണം അപ്പോഴേക്കും നമുക്ക് ഈ ഷെയറുകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ഇതിൻ്റെ പ്രൈസ് ഫ്ളക്ച്വേഷൻ നമുക്കൊരു ധാരണ ഉണ്ടാവും അങ്ങനെ കൃത്യമായിട്ട് ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമ്മൾ ട്രേഡിങ് തുടങ്ങുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം അപ്പോൾ ആദ്യത്തെ കാര്യം അഞ്ച് ലക്ഷം രൂപ ക്യാപിറ്റൽ എത്തിക്കാനായിട്ട് ഡിമാറ്റ് അക്കൗണ്ട് എടുത്ത് ഇ ടി എഫോ അല്ല എന്നുണ്ടെങ്കിൽ അഞ്ച് ഷേഴ്സോ വെച്ചിട്ട് നമ്മൾ അഞ്ച് ലക്ഷം എത്തിക്കുക അഞ്ച് ലക്ഷം എത്തിക്കഴിഞ്ഞിട്ട് ഒരു ലക്ഷം രൂപ എടുത്തിട്ട് ഷെയറിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത ഷെയറിൽ മാത്രം നമ്മൾ ഈ പറഞ്ഞ സിം ട്രേഡിങ്ങോ അല്ലെങ്കിൽ ഇൻട്രാഡേ ഡേ ട്രേഡിങ്ങോ ചെയ്തുകൊണ്ടിരിക്കുക ഇതും ചെയ്ത് നമ്മൾ വളരെ ഫ്ലക്ച്വേഷൻ വളരെ ഈ ഫ്ലക്ച്വേഷനൊക്കെ മനസ്സിലായി ഇത് ഇത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റും നമുക്ക് കൃത്യമായിട്ട് അതിന് ലാഭം എടുക്കാൻ പറ്റും എന്നുള്ള സിറ്റുവേഷനൊക്കെ നമ്മൾ എപ്പോഴും ആ ക്യാപിറ്റൽ ഒരു ലക്ഷം രൂപ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ട്രേഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ആ ക്യാപിറ്റൽ ഇതിൽ തന്നെ വെക്കുക എന്നിട്ട് ലാഭം എത്രയാണോ വരുന്നത് അതിൽ പിന്നെയും ഇ ടി എഫ് വാങ്ങിക്കൊണ്ടിരിക്കുക അപ്പം നമ്മുടെ ബേസ് അഞ്ച് ലക്ഷം എന്നുള്ളത് കുറച്ചും കൂടിയും കൂടി കൂടി വരാൻ ചാൻസ് ഉണ്ട് ഓവർ എ പീരീഡ് ഓഫ് ടൈം നമുക്ക് നമുക്കിന്ന് ഒരു വളരെ കംഫർട്ടായി വരുന്നു അന്ന് ട്രേഡിങ് അഗ്രസീവായിട്ട് കുറച്ചും കൂടി നന്നായിട്ട് നമുക്ക് ട്രേഡിംഗ് എന്ന ഒരു പ്രൊഫഷനിലേക്ക് മാറാനായിട്ട് ചെയ്യാൻ പറ്റും ഇനി ആ സമയത്താണ് നമുക്ക് ഡെറിവേറ്റീവിലൊക്കെ ട്രേഡ് ചെയ്യാനായിട്ട് നമുക്ക് താല്പര്യമുള്ള ആളാണ് അല്ലെങ്കിൽ നമുക്ക് ഡെവ് ഡെറിവേറ്റീവില് ഓപ്ഷൻസിലൊക്കെ ട്രേഡ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലാണ് വരുന്നതെങ്കിൽ അന്ന് നമ്മുടെ അടുത്ത് ഈ പറഞ്ഞ അഞ്ച് ലക്ഷം രൂപയുടെ സ്റ്റോക്കോ അല്ലെങ്കിൽ ഇ ടി എഫോ ഉള്ള സമയത്ത് വേണമെങ്കിൽ കോൾ റൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഈ പൊസിഷന് എഗെയിൻസ്റ്റ് ആയിട്ട് പുട്ട് വാങ്ങുക എന്തെങ്കിലും നമുക്ക് ചെയ്യാം കോൾ ഓപ്ഷൻ പുട്ട് ഓപ്ഷൻ എന്നൊക്കെ എസ്പെഷ്യലി ട്രേഡിംഗ് ഒക്കെ അറിയണവർക്ക് ഈ വാക്കുകളൊക്കെ അറിയാൻ പറ്റും അല്ലെങ്കിൽ റൈറ്റിംഗ് എന്താണ് ബൈങ് എന്താണെന്നൊക്കെ അറിയാൻ പറ്റും ആ ഒരു സമയത്ത് മാത്രമേ നമ്മൾ ഈ ഓപ്ഷൻസിനെ കുറിച്ചിട്ട് ചിന്തിക്കാനായിട്ട് പാടുള്ളൂ അങ്ങനെ വരുമ്പോൾ നമ്മളടുത്ത് അഞ്ച് ലക്ഷം രൂപ പൈസയുണ്ട് ആ പൈസ നമ്മൾ കൃത്യമായിട്ടുള്ളൊരു ധാരണയിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഒക്കെ മാനേജ് ചെയ്യാൻ പറ്റും അപ്പോൾ ചിലപ്പോൾ ഈ ഓപ്ഷൻസിലൊക്കെ നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട് ആഗ്രഹമുള്ളൊരു ഇതിലേക്ക് എൻറ്റർ ചെയ്യുന്ന ടൈമിൽ ഞാൻ നിർബന്ധാരോടും പറയുന്നുണ്ട് ഇതിൽ അത്രയും താല്പര്യമുള്ളവർ മാത്രമേ ചെയ്യാനുള്ളൂ ആ സമയത്ത് നമുക്കറിയാമല്ലോ ആ സ്റ്റോപ്പ് ലോസ് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കണം നമുക്ക് ഓപ്ഷൻ ട്രേഡിംഗ് അറിയില്ല എനിക്ക് പറ്റിയ പണിയല്ല അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ആ ഓപ്ഷൻ ട്രേഡിങ്ങിലേക്ക് അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ട്രേഡിങ്ങിലേക്ക് പോകണം കംപ്ലീറ്റ് ആയിട്ട് നിർത്താം അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നിർത്തുമ്പോഴും സംഭവിക്കുന്ന കാര്യം വെച്ചാൽ നമ്മളെ വാങ്ങി വെച്ചിങ്ങനെ ഷെയർ അവിടെ തന്നെ ഉണ്ടാവും അതാണ് ഏറ്റവും വലിയൊരു ഒരു ഗുണം എന്ന് പറഞ്ഞാൽ പലപ്പോഴും മറ്റുള്ളവർക്ക് ചെയ്യണ കാര്യം വെച്ചാൽ വെറും പതിനായിരം രൂപ ഉണ്ടെന്നിട്ട് ഇങ്ങനെ ഓപ്ഷൻസിലൊക്കെ ഇട്ട് കളിക്കാൻ തുടങ്ങും അങ്ങനെ ഒരു ഒന്നും രണ്ട് വർഷം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും അപ്പം ഈ ടൈമിനുള്ളിൽ ഇതെല്ലാം കളിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ കംപ്ലീറ്റ് പൈസ വൈപ്പ് ഔട്ട് ആവുന്ന സിറ്റുവേഷൻ ഉണ്ടാവും അതിന് പകരമായിട്ട് നമ്മൾ ആദ്യം ഷെയർ വാങ്ങി വെച്ചിട്ട് ഒരു കോർപ്പസ് ബിൽഡ് ചെയ്തിട്ട് അതിനെഗെയിൻസ്റ്റാണ് നമ്മൾ ട്രേഡിങ് ഇപ്പോൾ ഇൻട്രോഡേ ആയാലും സ്വിങ് ആയാലും ചെയ്യുന്നതും അത് കഴിഞ്ഞിട്ട് അതും പഠിച്ച് കുറച്ചും കൂടി ഒരു കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ള സിറ്റുവേഷനിലെ ഡെറവേറ്റീവ്സിലേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കെപ്പോഴും നമുക്ക് അധികം ക്യാപിറ്റൽ ലോസ് ആവാതെ ഒരു ട്രേഡിംഗ് എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഞാൻ ഈ അഞ്ച് ലക്ഷം എന്ന് പറഞ്ഞത് ഒരു ബേസ് ആയിട്ട് പറഞ്ഞതാണ് ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് അതിനേക്കാളും കൂടുതൽ ക്യാപിറ്റൽ കൊണ്ടുവരാൻ പറ്റുന്ന ആളാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ മാസം ഒരു നിശ്ചിത പൈസ കൊണ്ടുവരികയും ഒരു സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ സ്വഭാവം മനസ്സിലാക്കി കൃത്യമായിട്ടൊരു ധാരണയോടെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകണേ കുറച്ചും കൂടി നന്നായിരിക്കും ഈ ഒരു പിരീഡിൽ എസ് ഐ പി പോലെ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ഫയലാക്കി ഒക്കെ എത്തിക്കാൻ പറഞ്ഞതിൻ്റെ കാര്യം വെച്ചാൽ സ്റ്റോക്ക് മാർക്കറ്റായിട്ട് നമുക്കൊന്നും ഒരു പരിചയമാവാൻ വേണ്ടിയിട്ടാണ് അത് ഈ പറഞ്ഞ കാര്യം ചെയ്യാൻ അറ്റ്ലീസ്റ്റ് ഒരു വർഷമെങ്കിലും എടുക്കും ഇതാണ് ശരിക്കും പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിലുള്ളൊരു ട്രെയിനിങ് അവനവനും ചെയ്യാവുന്ന രീതിയിൽ ചെയ്യാവുന്ന ഒരു കാര്യം അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പുതിയതായിട്ട് ട്രേഡിങ്ങിലേക്ക് വരാൻ താല്പര്യമുള്ളവരാണ് ഇൻട്രാഡേ ചെയ്യണം സ്വിംഗ് ചെയ്യണം അല്ലെങ്കിൽ ഷോർട്ട് ടൈം ട്രേഡിങ് ചെയ്യണം അല്ലെങ്കിൽ ഡെറിവേറ്റീവ്സിൽ ട്രേഡ് ചെയ്യണം എന്ന ആഗ്രഹം നിങ്ങൾക്കുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ മെത്തോഡ് ഒന്ന് പരീക്ഷിച്ചു നോക്ക് ഇതൊരു ക്ഷമയുള്ള ഒരു കാര്യമാണ് ഒരു മോഡലാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഓഫീസിൽ വിളിക്കുക ഇമെയിൽ ചെയ്യുക നമ്മുടെ ടീം അതിനുള്ള സപ്പോർട്ട് തരാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും താങ്ക് സോ മച്ച്